നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മുട്ടിൽ മരമുറി കേസിലെ പ്രതികളെ വീണ്ടും അഴിയെണ്ണിപ്പിക്കും എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത്. സാധാരണക്കാരെയും കർഷകരെയും തെറ്റിദ്ധരിപ്പിച്ചാണ് മരം മുറിച്ചത് എന്ന് വ്യക്തമാകുന്നു. അത് അതീവ ഗൗരവമുള്ള കുറ്റമാണ് എന്നും മന്ത്രി പറയുന്നു. കർഷകരുടെയും ആദിവാസികളുടെയും പേരിൽ വ്യാജ രേഖയുണ്ടാക്കിയതിന് തെളിവുകളുണ്ട് എന്നതാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത്. അതിനനുസരിച്ചുള്ള തെളിവുകൾ അനുദിനം പുറത്തു വരികയും ചെയ്യുന്നു. ഏതായാലും മുട്ടിൽ മരമുറിക്കേസിലെ പ്രതികൾക്കെതിരെയുള്ള അന്വേഷണം ശരിയായ ദിശയിലാണോ, അവരെ രക്ഷിക്കാൻ ഒത്തുകളി നടക്കുന്നുണ്ടോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പൊതുവേദിയിൽ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദിയിലെ ആദ്യ കോളർ വടകരയിൽ നിന്നുള്ള ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, കുറേ നാളായി ഈ വാർത്ത നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മരമുറിയും അതുമായി ബന്ധപ്പെട്ട കേസുകൾ 2020 തുടങ്ങിയതാണ്. എന്ത് തോന്നുന്നു, ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നു എന്ന് തോന്നുന്നുണ്ടോ, അതോ ഇത് പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതായാണോ ശ്രീ ബാലകൃഷ്ണ തോന്നുന്നത്? മനു സാർ നമസ്കാരം. നമസ്കാരം ബാലകൃഷ്ണൻ സാർ. സത്യത്തിൽ ഇത് പറയുകയാണെങ്കിൽ വ്യാജരേഖ എന്നൊക്കെ മന്ത്രി പറയുന്നത് വളരെ സത്യമാണ്. നമുക്കൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഇതുവരെ എത്തിയിട്ടില്ല കേസ്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മന്ത്രിക്ക് ആഗ്രഹം ഉണ്ടാവാം, പക്ഷെ ഗണേശൻ മന്ത്രി മറ്റൊരു ഘടകകക്ഷിയായ ഗണേഷ് കുമാർ ഉപമാന്യ ഗണേഷ് കുമാറിന്റെ പറഞ്ഞത് എന്താണെന്നറിയോ, ഓരോ വകുപ്പും ഭരിക്കുന്നത് സി പി എം ആ. വകുപ്പ് സി പി ഐക്കും ജനതാദളിനും ജെ ഡി എഫിനും മറ്റു പലർക്കും ഉണ്ട്. സി പി എം ആണ് എല്ലാം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് ഇത് സത്യസന്ധമായ ഒരു അന്വേഷണം ആദിവാസികളെയും പാവങ്ങളെയും വായന നാവ് കൊണ്ട് പറയാന്നല്ലാണ്ട് അനുഭവത്തിൽ ഒരു ഫലവും ഉണ്ടാവില്ല. ഈ കേസിൽ ഒത്തുകളി തന്നെയാണ്. ഈ കേസും തേഞ്ഞു മാഞ്ഞു പോകും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് സി പി ഐ എം ആണ്. അവരെ ജനങ്ങൾ തന്നെ പുറത്താക്കിയാൽ മാത്രമേ അവർ പുറത്താവൂ, അല്ലാതെ അവർ നടത്തുന്ന കള്ളക്കളികൾ കൊണ്ടൊന്നും ഒരു കേസ് കൂടി അവർക്കൊന്നും ബാധിക്കില്ല. പക്ഷേ ബംഗാളിലും ത്രിപുരയിലും ചെയ്ത പോലെ കേരളം പുറംകാല് കൊണ്ട് ചവിട്ടി പുറത്താക്കുന്ന ഒരു കാലം വരുവാൻ പോകുന്നതാണ്. അത് വിദൂരമല്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി അങ്ങയുടെ അഭിപ്രായം പങ്കുവച്ചതിന്. മഞ്ചേരിയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ മുഹമ്മദ്. അങ്ങക്ക് എന്ത് തോന്നുന്നു, ഇതിൽ ഒത്തുകളി വലുത് നടക്കുമോ ശ്രീ മുഹമ്മദ്? എനിക്ക് ആദ്യം പറഞ്ഞ ആള് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് രണ്ടു വാക്ക് പറയാനുണ്ട്. പക്ഷെ വിഷയതല്ലാത്തോണ്ട് പറയുന്നില്ല. ബംഗാള ഇന്ത്യാസും പറയാം അല്ല, എനിക്ക് എന്റെ ക്ഷമ ആവശ്യമില്ല. അങ്ങക്ക് പറയാനുള്ളത് സൗകര്യം നോക്കി പറയേണ്ടതേ ഉള്ളൂ. അതായിക്കോട്ടെ, അപ്പൊ ഇവിടെ എന്താണ് അഭിപ്രായം എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല സാർ ഇടപെട്ടില്ല സാർ, ഞാനോടേക്ക് എന്തെങ്കിലും വേറെ വന്നാൽ ശ്രമിക്കണം എന്നറിയാം, പറയുന്നില്ല. പക്ഷെ മുട്ടിൽ മരം മുതൽ എനിക്ക് മനസ്സിലായത് അത് പിന്നെ നിങ്ങളെ വാർത്തയിൽ കേട്ടത് ഇത് കൃഷിക്കാരനാണ് ഈ മരം എന്നുള്ളതാണ് അല്ലേ? ഏതാ ഈ മരം കൃഷിക്കാരുടെ കൃഷിക്കാരുടെയും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒക്കെ കിട്ടിയിട്ടുള്ള ഭൂമിയാണ്, കർഷകരുടെയൊക്കെ ഭൂമിയാണ്. അവിടുന്നാണ് പട്ടയഭൂമിയാണ്, അവിടുന്നാണ് മരം മുറിച്ചു നടത്തിയിരിക്കുന്നത്. അതിനൊരു പ്രത്യേക നിയമം ആണ് അവരതിന് ദുരുപയോഗം ചെയ്തത് എന്നാണ് കേസ്. കുറച്ച് ആൾക്കാർക്ക് പൈസ കൊടുത്തതിന് കുറച്ച് ആൾക്കാർക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതും പതി കണ്ടു. അപ്പൊ ഇത് വ്യാജ പട്ടയാണോ അല്ലേ എന്നുള്ളതും ഇത് മുറിക്കാൻ പാടുണ്ടോ അല്ലേ എന്നുള്ളതും ഒന്നും ഈ ആദിവാസികൾക്കും അറിയില്ല. അതിന്റെ ഇടപെട്ട ആൾക്കാർ ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം എന്നുള്ള എന്റെ അഭിപ്രായം. ഏതായാലും ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പാലക്കാട് നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ശ്രീ കണ്ണദാസൻ. കണ്ണദാസൻ, ഇത് 5 ജില്ലകളിലായി നടന്ന ഒരു മരംമുറി സംഭവമാണ് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട്. അതിലൊന്നാണ് വയനാട്ടിൽ നടന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു ശ്രീ കണ്ണദാസന്, ഇത് ശരിയായ തരത്തിൽ അന്വേഷണം നടത്തുകയും ഇതിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും അല്ലെങ്കിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുമ്പോൾ അവർ കൃത്യമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? സാറെ ഞാന് വിക്ടോറിയ കോളേജ് പഠിച്ച ആളാണ്, ജോലി വാങ്ങിച്ച ആളാണ്. ഹലോ, അതെ, എവിടെ ജോലി വാങ്ങിച്ചു? കെ പി എൻ നൂറ് സാറ് വനംവകുപ്പ് മന്ത്രിയായപ്പോ സാമല്ലൂരിൽ ജോലി നോക്കിയ ആളാണ്. കൂട്ടലേലങ്ങളൊന്നും നടക്കുന്നില്ല, പിന്നെ റെയിൽവേയിലേക്ക് ഈ തേത്തിന്റെ തടിയൊന്നും ആവശ്യമില്ല. അപ്പൊ ഈ മേഖല വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മൂട്ടിൽ മരമുറി
പറഞ്ഞിട്ട് അത് അവരൊന്നും കുറ്റക്കാരല്ല, മൂപ്പലേലങ്ങളൊന്നും നടക്കില്ല. ഫോറസ്റ്റ് വനംവകുപ്പ് മന്ത്രി കെ പി നൂറുദ്ദീൻ സാർ ഉണ്ടാവുമ്പോ എല്ലാ കൂപ്പിലും ലേലം വിളിച്ച് എല്ലാം നല്ല നിലയിൽ നടത്തിയതാണ്. ഇപ്പൊ ഇതുപോലെ ഒരു പരാജയപ്പെട്ട സർക്കാർ ഇതുവരെ ഉണ്ടായിട്ടില്ല സാർ. എല്ലാ മേഖലയും പരാജയപ്പെട്ടു 2016. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കാസർഗോഡ് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ ജിജോ. ജിജോന് എന്ത് തോന്നുന്നു ജിജോ ഈ മരമുറി കേസിന്റെ ദീർഘനാളത്തെ കഥകൾ കേട്ടിട്ട്? ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകും സാറേ. കയ്യിലും കാരണം കോടികളുടെ ബിസിനസ്സാണ് ഇത് നടന്നത്. ഇതേപോലെ അവിടെ പി വി അൻവറിന്റെ സ്ഥലം ഇതുവരെ കണ്ടുപിടിക്കാം, കണ്ടെടുത്തിട്ടില്ലല്ലോ. കോടതിയുടെ കാട്ടുകൾ കൊടുത്തേക്കല്ലേ ഇതൊക്കെ നടക്കുന്ന. എന്നാലും താങ്കളുടെ ശബ്ദം വ്യക്തമല്ല. ഏതായാലും താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് വളരെ നന്ദി. തോമസ് എന്നൊരു പ്രേക്ഷകൻ ചേർത്തലയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ തോമസ്, ഈ ചേർത്തലയിലൊക്കെ വനം കൊള്ളയൊക്കെ നടക്കുന്ന സ്ഥലമാണോ? അവിടെ മനമൊക്കെ കുറവാന്ന് തോന്നുന്നു അല്ലേ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, തീർച്ചയായിട്ടും കേൾക്കാം. ഈ ചേർത്തലയിൽ ഇത്തരം മരമുറി കേസുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ലേ? അവിടെ നടക്കുകയില്ല. ചേർത്തലയിൽ അങ്ങനെ മരമുറി അങ്ങനെയുള്ള ഫോറസ്റ്റ് റേഞ്ചും അല്ലല്ലോ. അതെ അതെ. പക്ഷേ ഈ മരമുറി കേസ് താങ്കൾ ഇത്ര ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, എന്താണ് ഇതിൽ താങ്കൾക്ക് തോന്നുന്നത്? ഇത് വെറും ഒരു പ്രഹസനമല്ലേ? ആണോ? സർക്കാരിന്റെ ഒത്തുകളിയല്ലേ? സർക്കാർ ഒത്തുകളിച്ചുകൊണ്ടാണല്ലോ ഈ പരിപാടികൾ മുഴുവനും ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇതൊരു വ്യക്തി കയറി ചെയ്യുന്നതല്ല കാട്ടിക്കേറി മരം മുറിക്കുന്നത്. സർക്കാരിന്റെ ഒത്തുകളി ഒരു കാരണവശാലും അടിക്കേറി മരം മുറിക്കുന്ന ഒരു കാര്യവും നടക്കുന്ന കാര്യമല്ലേ? ഏതായാലും താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് വളരെ നന്ദി. ഇടുക്കിയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ജോസുകുട്ടി. ജോസുകുട്ടി, ഈ ഇടുക്കി ധാരാളം വനമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, അവിടെ ഈ മരമുറിയൊക്കെ ഇതുപോലെ ഉണ്ടോ? അതോ ഇത് വയനാട്ടിലും മലപ്പുറത്തും ഒക്കെ ഉള്ളോ? അല്ല സാറേ, ഇത് ഞങ്ങളുടെ ജില്ലയിലൊക്കെ മരമൊന്നും മുറിക്കാൻ പാടില്ല. പട്ടയം തന്നാലും മരം മുറിക്കാൻ പാടില്ല എന്നൊരു നിയമമൊക്കെ ഉണ്ട്. ഇത്രയും വണ്ണത്തിന് കൂടുതലുള്ള മരം മുറിക്കാൻ പാടില്ല. എങ്ങനെയൊക്കെ കൂടി ഞങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യാം. അതായിരുന്നു, അതും അവിടെയും അതൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ സാറേ, ഇതിന്റെ പുറകെ വൺ റാക്കറ്റും ഭയങ്കര പണക്കാരും ഒക്കെ. പിന്നെ ഒന്ന് സാറ് നിങ്ങൾ ചോദിച്ചപ്പോ തിരിച്ച് മന്ത്രി ചോദിക്കുന്നത് കേട്ടോ, നിങ്ങൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയല്ല. പിന്നെ ഇന്ത്യത്തിനൊക്കെ എന്തിനാ സാറ് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന, ഓരോ വകുപ്പും കൊടുത്ത് വിട്ടിരിക്കുന്ന എന്തിനാ? ഈ ചാനലുകാർ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം തോന്നട്ടോ. ഈ നാട്ടിലുള്ള അഴിമതി മരമുള്ളയും ഗരാസംഗം എല്ലാം കണ്ടുപിടിക്കേണ്ടത്. എന്തൊരു വർത്തമാനം പുള്ളി മന്ത്രി പറയുന്നത് ചോദിക്കുന്നത് കേട്ടോ. അത് ചോദിച്ച് കേട്ടിട്ട് ഞങ്ങൾക്ക് ലെച്ച തോന്നുക. പിന്നെ ഇതിന്റെ പുറകെ വൺ ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഈ ടി ശാസ്ത്രം ഇതുപോലെയുള്ള തേക്കൊക്കെ വെട്ടി വിറ്റിട്ടൊക്കെ ഇപ്പൊ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുതിയ ചാനല് 24 ചാനലും മറ്റേ ഈ പിന്നെ പുതിയ ചാനൽ തുടങ്ങിയിരിക്കുന്ന നമ്മുടെ രികേഷ് കുമാറിന്റെ ചാനലിലേക്ക് മുതലാളിമാർക്കൊക്കെ ഇതിനകത്ത് നല്ല പങ്കാണ്. അവരിതിനകത്ത് അടികളിൽ നല്ലെന്ന് വഹിക്കുന്നു. അവരാകുന്നു ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ചാനലിൽ കൂടെ. അവരെല്ലാം അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനും നോക്കുന്നുണ്ട്. ശരിയായ ഒരു അന്വേഷണം വരുമെന്ന് നമുക്കും പ്രത്യാശിക്കാം. ഏറ്റുമാനൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, സുധീർ. ശ്രീ സുധീറിന് എന്ത് തോന്നുന്നു ഈ മുട്ടിൽ മരമുറി കേസ്? ഇതുമായി ബന്ധപ്പെട്ട നിരന്തര വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ കർഷകരുടെയും അവിടുത്തെ ആളുകളുടെയും ഒക്കെ വിവരങ്ങളും കൂടുതൽ പുറത്തു വന്നിട്ടുണ്ട്. അവരെ പലരെയും പറ്റിച്ചതാണ് എന്നൊക്കെയുള്ള തരത്തിൽ അവരുടെ പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട്? ശരിയായ ഒരു അന്വേഷണം സംസ്ഥാനത്ത് നടക്കുന്നു എന്നാണോ കണക്കാക്കേണ്ടത്? ഇടതുമുന്നണി ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ശരിയായ അന്വേഷണം നടക്കുകയില്ല. ശരിയായ പ്രതികളിലേക്ക് അന്വേഷണം എത്തുകയില്ല. ഇതിന് പുറകിൽ അവരുടെയും കൂടി പങ്കുണ്ടെന്നാണോ താങ്കളുടെ ഒരു ആരോപണം? ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ജയകുമാർ, ഇത് അന്വേഷണം ഏത് വഴിക്ക് പോകുമെന്നാണ് അങ്ങ് കരുതുന്നത്? നമസ്കാരം. നമസ്കാരം. ഈ അന്വേഷണം ഒരു വഴിക്ക് പോകില്ല സാറേ. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അഴിമതി എന്ന് പറഞ്ഞാൽ ലോക അഴിമതിയാണ് അതിനകത്തുള്ളത്. ഓരോ കേസെടുത്താലും അഴിമതിയാണ്. ഹൈറേഞ്ച് മേഖലയിൽ പൈനാവിലൊക്കെ പണ്ട് പതിച്ചു കൊടുത്തായിരുന്നു ആളുകൾക്ക് സ്ഥലം. അപ്പൊ ഉള്ള മരങ്ങൾ അത്രയും വെട്ടിട്ട് ഈ തടിയമ്പാട് ഇസ്മയിൽ എന്ന് പറഞ്ഞൊരാൾ ഫോറസ്റ്റ് റേഞ്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹം മൊത്തം കടത്തി ലോറി കടക്കിട്ട് 80 തൊട്ട് മൊത്തം കടത്തി. ബാക്കി പേരന് വേണ്ടി അവിടെ അവിടെ കട്ട് ചെയ്ത് ഈ പതിച്ചു കൊടുക്കുന്നതിന്റെ റോഷനിലേക്ക് അടുക്കി വെച്ചിരുന്നു. അതും നേതാക്കന്മാർ അത്രയും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പഴൊന്നും തുടങ്ങിയതല്ല സാറേ.
ഇനിയെങ്കിലും ഇതിലൊക്കെ ഒരു ശക്തമായ ശ്രദ്ധയുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദുബായിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ അബ്ദുൾ റഹ്മാൻ, ശ്രീ അബ്ദുൾ റഹ്മാൻ, ശ്രീ അബ്ദുൾ റഹ്മാൻ, നമ്മുടെ ഈ മുട്ടിൽ മരമുറി കേസിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? 2020 തുടങ്ങിയ സംഭവമാണ്, ഇതുവരെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നാണോ കരുതേണ്ടത്? പക്ഷേ എല്ലാവരും ഒരു കാര്യത്തിൽ മാത്രമേ ഇത് ശ്രദ്ധ കൊടുക്കുന്നുള്ളൂ, മുട്ടിൽ മരത്തിൽ മാത്രം. മരം മാത്രമല്ല സാറേ, കാരണം എന്ന് പറഞ്ഞാല് ഈ കാടുകൾ വെട്ടി ഇതുപോലെ നിരത്തിക്കൊണ്ട് ഇവിടെ തന്നെ അടുത്ത് തന്നെ റിസോർട്ട് പൊങ്ങും, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഗവൺമെന്റ് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുക്കുക. ഹലോ, ഗവൺമെന്റ് ഏറ്റെടുക്കുക. കാരണം ഇങ്ങനെയാണ് ഈ കാട് നശിച്ചതും ഈ കാടിനകത്ത് ഇവർ വീടുകളും മറ്റേ റിസോർട്ടും ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് പിന്നെ ഗവൺമെന്റിന് അതൊരു ഭാരിച്ച ചെലവും ഗവൺമെന്റിന് എതിരായിട്ട് സംസാരിക്കും. ഇത് കർഷകർക്ക് കൊടുക്കുകയല്ലേ, കൃഷി ആവശ്യങ്ങൾക്കായി? അതാ പറയുന്ന, അങ്ങനെ മരം മുറിച്ചതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ റിസോർട്ടോ വലിയ മാഫിയ അവിടെ ഉണ്ട്, അവർക്ക് അവിടെ എന്തെങ്കിലും ബിൽഡിങ്ങുകൾ എടുക്കേണ്ട ആവശ്യത്തിനാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വെറും മരത്തിൽ മാത്രം ഒതുങ്ങരുത്, ശ്രദ്ധിക്കണം. ബാക്കി വശം കൂടി അന്വേഷിക്കണം എന്നാണ് താങ്കളുടെ അഭിപ്രായം. കാരണം എന്നിട്ട് ഇത് ഗവൺമെന്റ് തിരിച്ചു പിടിക്കുകയും ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇനി റിസോർട്ട് പോലുള്ള ഇനി വരാൻ പാടില്ല. കാട് കയ്യേറുന്നത് ഇതോടുകൂടിയിട്ട് അവസാനിക്കണം. പട്ടയഭൂമിയാണ്. ഏതായാലും വളരെ നന്ദി താങ്കൾ അഭിപ്രായം വിളിച്ചതിനും പങ്കുവച്ചതിനും. കോഴിക്കോട് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ വിനോദ്. വിനോദ്, ഈ മുട്ടിൽ മരമുറി കേസിൽ ഒരു നീതി നടപ്പിലാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മുട്ടിൽ മരമുറി കേസ് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ കാണുന്നു. മുട്ടിൽ മരമുറി കേസിൽ നന്നായിട്ട് ഒരു ചാനല് നന്നായിട്ട് ഇടപെട്ട് ആ ചാനല് നന്നായിട്ട് തടിച്ചു കൊടുത്ത്, നിങ്ങളും ഇപ്പൊ അതുപോലെ ഒരു 4 ദിവസമായി മുട്ടിൽ മരമുറി കേസ് മതി ഇന്ത്യ ന്യൂസ് 18 തുടർച്ചയായിട്ട് കാണുന്നതാണ്. നിങ്ങളിപ്പോ ഇതിനകത്ത് എത്രമാത്രം ആത്മാർത്ഥതയിൽ സംശയം തീർച്ചയായിട്ടും സംശയിക്കരുത്, ആത്മാർത്ഥതയിൽ മാത്രം നിങ്ങൾ സംശയിക്കരുത്. അല്ല, ഒരു ചാനല് ഈ ഒരു കാര്യം വെച്ചിട്ട് നന്നായി തടിച്ചോ? ഞങ്ങളൊക്കെ പത്രങ്ങളും ടി വി ഒക്കെ കാണുന്ന ആളുകളാണ്. ഞങ്ങൾ പൊതുജനത്തിനെ വെറുതെ വിട്ടേക്ക്. ഇത്തരം ലോയസ്റ്റ് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തിട്ട് അപ്പൊ ഈ വിഷയം വേണ്ട എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? കോഴിക്കോട് നിന്ന് വിനോദ് കുമാർ പറയുന്നത് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടെന്നാണ്. എന്താണ് കാരണം എന്നാണ് താങ്കൾ കരുതുന്നത്? എന്താണ് വിനോദ് പറയൂ, എന്താ കാരണം? എന്താണ് കാരണം എന്ന് പറയൂ, എന്താണ് കാരണം എന്ന് വിനോദ് പറയൂ. ഞാനത് വിനോദിനോട് ചോദിക്കുകയാണല്ലോ, എന്താണ് കാരണം ഈ കാര്യം ഞങ്ങൾ ഏറ്റെടുക്കാൻ? എന്താണ് കാരണം? മരം മുറിക്കപ്പുറത്തേക്ക് എന്ത് താല്പര്യമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് വിനോദിനും തുറന്നു പറയേണ്ടതിന്, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ. നിങ്ങളിങ്ങനെ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കുന്നതിന് അപ്പുറത്തേക്ക് ഞങ്ങൾക്കിതിൽ ആത്മാർത്ഥതയില്ലെന്ന് തെളിയിക്കാൻ എന്തു വാദമാണ് നിങ്ങൾക്കുള്ളത്? മുട്ടിൽ മരമുറി കേസിന്റെ വാർത്ത കൊടുക്കണ്ടേ? 400 കോടി രൂപയുടെ മരം കൊള്ള ഈ സംസ്ഥാനത്ത് നടന്നാൽ അതിന്റെ വാർത്ത കൊടുക്കണ്ടേ? 4 ദിവസമൊന്നുമല്ല, ഇത് 2020 തൊട്ടുള്ള കേസാണ്. ഇത് അന്വേഷിച്ചത് ഇതിന്റെ ആദ്യത്തെ വാർത്ത പുറത്തു വരുന്നത് ന്യൂസ് 18 വയനാട് റിപ്പോർട്ടർ രതീഷ് വാസുദേവനാണ് ഇത് സംബന്ധിച്ചുള്ള ആദ്യ വിവരങ്ങൾ പുറത്തുവിടുന്നത്. അതിനുശേഷം മനീഷ് കുമാർ നിരന്തരം മുട്ടിലിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കൊടുത്തത് ന്യൂസ് 18 ആണ്. അതൊന്നും മനസ്സിലാക്കാതെ ആർക്കോ വേണ്ടി എന്തോ ഗർജിക്കുന്നില്ല. നിങ്ങൾ ഞാൻ പറയുന്നത് കൂടി കേൾക്കൂ. നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കൂടി കേൾക്കൂ. ഈ വാർത്ത ആദ്യം കൊടുത്തത് ആരാണ്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മുട്ടിൽ മുട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. അതിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ വാർത്ത വരും. പ്രതികളെ അറസ്റ്റ് ചെയ്തതിന്റെ വാർത്ത കൊടുത്തില്ലേ? പിന്നെ അതിനപ്പുറത്തേക്കുള്ള വാർത്തകൾ കൊടുത്തില്ലേ? പിന്നെ ഈ ഏറ്റവും ഒടുവിൽ മന്ത്രി പറഞ്ഞ മന്ത്രി അത് സംബന്ധിച്ച് പ്രതികരിച്ചപ്പോൾ ഇന്ന് അത് വാർത്ത കൊടുത്തില്ലേ? പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നമെന്ന് പറയൂ. ഈ തർക്കം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പ്രശ്നം എവിടെയാണെന്ന് പറയൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ന്യൂസ് 18 ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ച സംഭവിച്ചു എന്ന് പറയാതെ നിങ്ങൾ പിന്നെയും പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? എന്താണ് അതിലേക്ക് വരൂ, ചർച്ചയ്ക്ക് എടുക്കരുത്. വിനോദ്, ഒരു ദിവസം രാവിലെ 10 മണിക്ക് എനിക്കൊന്ന് എഴുതി തരൂ, രാവിലെ ചർച്ചയ്ക്ക് എടുക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങൾ അതങ്ങ് ചർച്ച ചെയ്യാം. ഇന്ന് വേറെ എന്താ ചർച്ച ചെയ്യണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത്, ഞാൻ എന്ത് ചർച്ച ചെയ്യണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഒന്ന് പറയൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇത് നിർത്തി ഞാൻ എന്ത് ചർച്ച ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇന്നത്തെ ദിവസം? അല്ല, ഞാൻ വിനോദിനോട് ഞാൻ ചോദിക്കുകയാണല്ലോ, ഇത് നിർത്തി എന്ത് ചർച്ച ചെയ്യണമെന്നാണ് വിനോദ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയോ? ഇതല്ല ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറയോ? ഞാൻ ചോദിക്കുന്നു, ഇത് നിർത്തി മറ്റെന്ത് ചർച്ച ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇതിന് മറുപടി പറയോ? നിങ്ങൾ ഇതിന് മറുപടി പറയൂ. ഇത് നിർത്തിയിട്ട് മറ്റെന്ത് ചർച്ച ചെയ്യണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ എന്താണ് ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾ പറയുന്നത് എന്താണ് ചർച്ച ചെയ്യേണ്ടത് ഞാൻ ചോദിക്കുന്നത്? ഏതാ
ഇത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലേ? 400 കോടി രൂപയുടെ വനം കൊള്ളയടിച്ച് ഒരു പട്ടയഭൂമിയിൽ നിന്ന് തെറ്റായ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കടത്തിക്കൊണ്ടുപോയി അതിന് ജില്ലാ കലക്ടറും വനം വകുപ്പും ഒത്താശ ചെയ്തു കൊടുത്തിട്ട് അതും ചർച്ച ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ജോലിയില്ലാത്തതുകൊണ്ടാണെന്നാണോ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്? പൊതുജനങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നമല്ലേ ഈ നാട്ടിലെ മരങ്ങൾ മുറിച്ചു കടത്തുന്നത്? 500 വർഷം പഴക്കമുള്ള മരം മുറിച്ചു കടത്തുന്നത് ഈ നാട്ടിലെ പൊതുജനങ്ങളെ ബാധിക്കില്ലേ? നിങ്ങൾ ഏത് നാട്ടിലെ പൊതുജനമാണ്? ഇതിൽ വാർത്തയിൽ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ എല്ലാം ഇത് എടുത്തിട്ടുണ്ട്. ഈ വിഷയം പുറത്തുകൊണ്ടുവന്ന ആരാ? ഈ വിഷയം ചർച്ച ചെയ്ത ആരാ? നിങ്ങളെ ഫീഡ്ബാക്ക് എടുത്ത് നിങ്ങൾ തരൂ. ഞാൻ എന്റെ ഫീഡ്ബാക്ക് എടുക്കാൻ ഞാൻ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വെബ്സൈറ്റിൽ ഇത് വളരെ ലഭ്യമല്ലേ? നിങ്ങൾ ടി വി കാണാത്തതിന്റെ പ്രശ്നമാണ്. ഇത് 2020 തുടങ്ങിയ കേസാണ്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് കേൾക്കോ, നിങ്ങൾ ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ തർക്കിക്കോ. നിങ്ങൾ ഞാൻ പറയുന്നതിലെ ഒരു വരി തെറ്റാണെങ്കിൽ ആ തെറ്റാണെന്ന് പറഞ്ഞ് തർക്കിക്കോ, അല്ലാതെ ബഹളം വെക്കുന്നതിന് ഒരു മിനിറ്റ് നിൽക്കൂ. വിനോദേ ഒരു മിനിറ്റ് നിൽക്കൂ. ഈ വാർത്ത 2020 ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ആരാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ്? അല്ല, പ്രൈം ടൈം ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങളാണല്ലോ പ്രൈം ടൈമും നോൺ പ്രൈം ടൈമും ഒക്കെ തീരുമാനിക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഒരു ടെലിവിഷനിൽ ജോലി ചെയ്യുന്ന എനിക്കറിയില്ലേ പ്രൈം ടൈം എന്താണെന്ന്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന 2020 ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ആരാണ്? രതീഷ് വാസുദേവൻ എന്ന് പറയുന്ന ആളാരാണ്? ന്യൂസ് ഐറ്റിന്റെ പ്രതിനിധിയാണ്. ആ, നിങ്ങൾക്ക് കൃത്യമായി അറിയില്ല. ഞാൻ ഇതിന്റെ തുടക്കം തൊട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇത് കൃത്യമായി അറിയില്ല എന്നതാണ്. നിങ്ങളത് സമ്മതിച്ചല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. ഏതായാലും നിങ്ങൾക്കിത് കൃത്യമായി അറിയില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചുകൊണ്ട് മറ്റ് സമയപരിമിതി ഉള്ളതുകൊണ്ടും ഒരു ചെറിയ ഇടവേളയിലേക്ക് ഷോർട്ട് ബ്രേക്ക്. നമസ്കാരം. ന്യൂസ് 18 പൊതുവേദി തുടരുന്നു. മുട്ടിൽ മരമുറി കേസിൻ്റെ അന്വേഷണം ഏത് നിലയിലേക്ക് നീങ്ങും എന്നതായിരുന്നു ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മുഹമ്മയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു, ശ്രീ തങ്കച്ചൻ. തങ്കച്ചൻ, ഈ മുഹമ്മയിലൊക്കെ സാധാരണ വനം കൊള്ള കുറവാണ്, അവിടെ വനമൊക്കെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ മറ്റ് സ്ഥലങ്ങളിലാണ് ഈ വനം കയ്യേറലും വനം കൊള്ളയും മരം മുറിക്കലും പട്ടയഭൂമിയിൽ നിന്ന് മരം മാറ്റലും ഒക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഏതായാലും അങ്ങക്ക് എന്ത് തോന്നുന്നു ഈ വാദങ്ങൾ കേട്ടിട്ട്? വനം കൊള്ളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ഇതെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണ്. അതിപ്പോ കാലാകാലങ്ങളിൽ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ശരി, അവരുടെ സിബന്ധികൾക്ക് മരം മുറിക്കുവാനുള്ള ഏകദേശം അനുവാദം കൊടുക്കുന്നതാണ്. പക്ഷെ ഇതിനകത്ത് സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ്. പക്ഷെ എന്താണ് പറയുന്നത് ശ്രീ തങ്കച്ചൻ, 2020 നടന്നൊരു സംഭവത്തിന്റെ കേസ് അന്വേഷണം 2 വർഷമായി നീളുന്നു. പക്ഷെ ഇതുവരെ വനം വകുപ്പ് എത്ര രൂപയുടെ നഷ്ടമുണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്ക് കൊടുക്കാത്തത് വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കേസിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് ശ്രീ തങ്കച്ചൻ തോന്നുന്നു? പക്ഷെ അത് സാറേ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇന്നലെ ഞാനൊരു വാർത്താ ചാനലിൽ കേട്ടത് ഈ മരത്തിന്റെ DNA ടെസ്റ്റ് നടത്തിയെന്ന. അതെ, അപ്പൊ അതിനൊക്കെ കാലതാമസം ഉണ്ടാവുമല്ലോ. അല്ല, DNA ടെസ്റ്റ് നടത്തിയത് 1946 ഭൂ പതിവ് നിയമം അനുസരിച്ച് പട്ടയവും ഭൂമിയിൽ നിന്ന് അതിനുശേഷം നട്ടുവളർത്തിയതോ കീർത്തതോ ആയ മരങ്ങൾ മുറിക്കാമെന്നതാണ്. അപ്പൊ അതിന് മുന്നേ വളർന്നതാണോ ഈ മരം എന്ന് കണ്ടെത്തുന്നതിനാണ് DNA ടെസ്റ്റ് നടത്തിയത്. അങ്ങനെയാണ് അത് 500 വർഷം പഴക്കമുള്ളതാണ് എന്ന് കണ്ടെത്തിയത്. ഏതായാലും മറ്റ് മരങ്ങളുടെ കൂടി കണക്ക് കുറെ കൂടി വേഗതയിൽ ഫോറസ്റ്റ് വകുപ്പിന് കൊടുക്കുക. ഏതായാലും സമയക്കുറവ് കൊണ്ടാണ് ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം യൂട്യൂബിലും ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ മരംമുറി കേസിൽ പ്രതികൾ രക്ഷപ്പെടാൻ കൂട്ടായ നീക്കം നടക്കുന്നുണ്ടോ എന്നതായിരുന്നു യൂട്യൂബിൽ ഞങ്ങൾ പോളിന് സമർപ്പിച്ചത്. അതിൽ 92% ആളുകളും പ്രതികളെ രക്ഷിക്കാൻ കൂട്ടായ നീക്കമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു, 8% ആളുകൾ അങ്ങനെ ഇല്ല എന്നും രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.